Hi viewers, in the very simple itundaka metinur, Thakkali kariyanam lundakane, Padinu indi tavishilda, Randa valia Thakkali vena, either antanam cherda idunda, moon and editunda, pinne Randa medium size sola pachamala vena, the valida idundarna, pinne tanga chirigi the vena, either aramuri tanga, pagadi, chirigi dana, pinna namkavishilda, korsa chuvanuli, uru nalanja valia chuvanuli. പിന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി വേണം കുറച്ച് ഉലുവ വേണം കുറച്ച് ജീരകം ഒരു നുള്ള ജീരകം മതി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൂടാണ്ട് നമുക്ക് വെളിച്ചെണ്ണയും കടുവും കൂടി വേണം പിന്നെ വെള്ളവും നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനു വേണ്ടി ഞാൻ ഒരു മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല ആശ്രമിൽ കടുക് താളിക്കുമ്പോൾ ചേർത്താൽ മതി ഇപ്പോൾ ഒരു ടീസ്പൂൺ ടേബിൾ സ്പൂൺ മാത്രം വെളിച്ചെണ്ണ ചേർക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉലുവ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ചെറുതായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പെട്ടെന്ന് തന്നെ മൂത്ത് വരും അത് കഴിയുമ്പോൾ നമ്മൾ തക്കാളി ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് വെച്ചിരിക്കും തക്കാളി ചേർത്ത് വരും തക്കാളി ചേർത്ത് കഴിഞ്ഞ് നമ്മുടെ പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ചേർക്കാം ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി തക്കാളി ചെറുതായിട്ടൊന്ന് വെന്ത് വരണം ഒരുപാട് വേവേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വെന്ത് വരണം ആ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം അരപ്പിന് വേണ്ടിയിട്ട് ആദ്യം ഒരു നുള്ള ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഈ ചുവന്നുള്ളിയുടെ പകുതി പകുതിയോളം ചുവന്നുള്ളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ വെളുത്തുള്ളിയുടെ ഒരു രണ്ടല്ലി വെളുത്തുള്ളി ബാക്കി വെച്ചാൽ മതി ബാക്കി ഫുള്ള് വെളുത്തുള്ളി ഇതിലേക്ക് ചേർക്കാം അതിനുശേഷം തേങ്ങയും കൂടി ചേർക്കുക ഇനി ഒരു അല്പം വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം അരപ്പ് ചേർക്കുന്നതിന് മുന്നേ തക്കാളി നന്നായി വേവണം കാരണം അരപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ അധികം നേരം കുക്ക് ചെയ്യില്ല പിന്നെ നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം തേങ്ങയുടെ അരപ്പ് അല്പം കൂടി വെള്ളം ചേർക്കുന്നുണ്ട് ഇതിനുശേഷം കറിയുടെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതി ഇല്ലെങ്കിൽ തേങ്ങ ചേർത്തത് കൊണ്ട് ഇത് പെട്ടെന്ന് പിരിഞ്ഞു പോകും കറി നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാം കറി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാൻ ചൂടാക്കാം പാൻ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരല്പം കൂടി വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിരുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചെറുതായി ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മുടെ കറിക്ക് കുറച്ചും കൂടി കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരല്പം ഒരു നുള്ള മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർക്കേണ്ടതാണ് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് കടുക് താളിച്ച് ചേർത്ത് കൊടുക്കും കുറച്ച് കറി ഇതിലേക്ക് കോരി ഒഴിക്കുക ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കുക മൂടി വെച്ചൊരു 5 മിനിറ്റിന് ശേഷം നമുക്കിതെടുത്ത് ഉപയോഗിക്കാം നമ്മുടെ കറി ഒന്ന് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ചൂടോടെ തന്നെ കഴിക്കാനാണ് ടേസ്റ്റ് വളരെ നാടൻ ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് അപ്പോൾ ആ ഒരു സ്വാദ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെ വളരെ സിമ്പിളുമാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം